പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിൻ്റെ 11-ാം അധ്യായമാണ് ഇന്ന് പറയാൻ പോകുന്നത്. രക്ഷപ്പെടലിനെക്കുറിച്ച് തലേന്ന് രാത്രി കണ്ട എല്ലാ വിചാരങ്ങളെയും പടം പൊഴിക്കുന്ന പോലെ പൊഴിച്ചു കളഞ്ഞിട്ട് ഞാൻ മരുഭൂമിയിലേക്ക് നടന്നു. അപ്പോൾ എന്നിൽ നിറഞ്ഞു നിന്നത് ശൂന്യത മാത്രമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. ഭീകരരൂപി ആടുകളെയും കൊണ്ട് ഏറെ മുന്നിലായി കഴിഞ്ഞിരുന്നു. ഞാൻ മരുഭൂമിയിലേക്ക് നോക്കി. ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളതും വല്ലപ്പോഴും ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ളതുമായ മരുഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ആ പ്രദേശം. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാദ്യം എത്തുക മണലിൻ്റെ വലിയ തിരയും കുന്നുകളുമാണ്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല, നല്ല കട്ടിമണ്ണ്, നല്ല മുഴുത്തുരുണ്ട കല്ലുകൾ. നമ്മുടെ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ പോയിട്ടുള്ള കാലത്ത് ഞാൻ അതിന് തത്തുല്യമായ ഭൂവിഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു വ്യത്യാസം മാത്രം, നമ്മുടെ നാട്ടിൽ ഈ മണ്ണിലും കല്ലിലും എല്ലാം വള്ളിച്ചെടികൾ പടർന്നു കിടക്കുകയാണെങ്കിൽ ഇവിടെ പച്ചപ്പിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല. വന്ധ്യമായ തരിശിടങ്ങൾ. പിന്നെന്തിന് ഈ ആടുകളെയും കൊണ്ട് പുറത്തു പോകുന്നു എന്ന സംശയമായിരുന്നു എനിക്ക്. ആടുകൾ അതിൻ്റെ ജന്മവാസന കൊണ്ട് ഭൂമി മണത്ത് പച്ചിലകൾ തപ്പി നടക്കുന്നു എന്നല്ലാതെ യാതൊന്നും അതിൻ്റെ വായിൽ തടയുന്നുണ്ടായിരുന്നില്ല. കുറേ ദൂരം ചെന്നപ്പോഴേക്കും ഞാൻ ഭീകരരൂപിക്കും ആടുകൾക്കും ഒപ്പമെത്തി. ആടുകളെ നടക്കാൻ വിട്ടിട്ട് ഭീകരരൂപി അവിടെ ഒരു കല്ലിലിരുന്നു. മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും മറ്റെന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടും ഞാൻ അവിടെ മാറി മറ്റൊരു കല്ലിലിരുന്നു. എനിക്കപ്പോൾ എന്തൊക്കെയോ അയാളോട് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഭാഷ. പിന്നെ എൻ്റെ കയ്യിലുള്ള ഏക വിനിമയ മാർഗം ആംഗ്യങ്ങളാണ്. എന്നാൽ അവ ശ്രദ്ധിക്കാൻ അയാൾ എന്നെ ഒന്ന് നോക്കുന്നത് കൂടിയില്ല. അയാളുടെ നോട്ടം എങ്ങോട്ടാണ്? ആകാശത്തിലേക്കും ഭൂമിയിലേക്കുമല്ല, ശൂന്യത്തിലേക്കാണെന്ന് എനിക്ക് തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റ് ആടുകളെ കൂട്ടിത്തെളിക്കാൻ തുടങ്ങി. അതിത്തിരി പ്രയാസമുള്ള പരിപാടിയായിരുന്നു. 50-ോ 100-ോ ആടുകൾ കാണും. അതിലൊരെണ്ണം അങ്ങോട്ടോടുമ്പോൾ മറ്റൊരെണ്ണം വേറൊരു വഴിക്കോടും. അതിനെ അടി കൊടുത്ത് വഴിക്ക് കൊണ്ടുവരുമ്പോഴേക്കും അടുത്തത് മറ്റൊരു വഴിക്ക് തിരിഞ്ഞിരിക്കും. വല്ലവിധിനെയും എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടി ഭീകരരൂപി കൂട്ടിലേക്ക് നടന്നു. എനിക്കൊന്നും അറിയാത്തത് കൊണ്ട് എല്ലാം കണ്ടു നിൽക്കുക എന്നൊരു ജോലി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആടുകളെയും കൊണ്ട് കൂട്ടിലെത്തി. അവിടെ എത്താറായപ്പോൾ അയാൾ ഹിന്ദിയിൽ എന്തോ ചിലത് എന്നോട് പറഞ്ഞു. നീ ആടുകളെയും കൊണ്ട് മസറയിലേക്ക് ചെല്ല്, ഞാനിതാ വരുന്നു എന്നാണതെന്ന് ഞാൻ ഊഹിച്ചു. ആ, അപ്പോൾ മസറ എന്നാൽ ആട്ടിൻകൂട് എന്നാണ് അർത്ഥം. അപ്പോൾ മായും വെള്ളം തന്നെ എന്നുറപ്പിക്കാം. അങ്ങനെ അറബി വാക്കുകൾ ഓരോന്നായി വരട്ടെ. ഞാൻ ആടുകളെ കൂട്ടിലെത്തിച്ചു. അയാൾ പോച്ചയുമായി വന്നു. ഞങ്ങൾ ഇരുവരും ചേർന്ന് കച്ചിയും വെള്ളവും ഗോതമ്പും മസറയിലെത്തിച്ചു. ഞാൻ മസറ എന്നാണ് പറഞ്ഞതല്ലേ, എത്ര വേഗം ഞാൻ അറബി വാക്കുകളിലേക്ക് മാറുന്നു എന്ന് നോക്കൂ. ഞങ്ങൾ അടുത്ത മസറയിലേക്ക് കടന്നു. അവിടുത്തെ ആടുകളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് പോയി. അങ്ങനെ 2-3 മസറയിലെ ആടുകളെയും കൊണ്ടുപോയി വന്നപ്പോൾ മാത്രമാണ് എനിക്കൊരു ഏകദേശ രൂപമുണ്ടായത്. ഈ ആടുകളെ എന്തെങ്കിലും തീറ്റിക്കാൻ കൊണ്ടുപോകുന്നതല്ല, അവയെ വെറുതെ നടക്കാൻ കൊണ്ടുപോകുന്നതാണ്. അടച്ച കൂടുകളിൽ കിടന്ന് മുരടിക്കാതെ കൈയും കാലും നിവരാനുള്ള ഒരു പ്രഭാത വ്യായാമം. സൂര്യൻ ഉച്ചയ്ക്ക് മുകളിൽ കൂടുതൽ കത്താൻ തുടങ്ങി. അതിനോടൊപ്പം ആടുകളെയെല്ലാം നടത്താൻ കൊണ്ടുപോയി തിരികെ വന്നു. എല്ലാത്തിനും വെള്ളവും തീറ്റയും ഇട്ടുകൊടുത്തു. അതിനിടയിലാണ് ഒരു ഭീകരകാര്യം എന്നിൽ സംഭവിക്കുന്നത്. എനിക്ക് പ്രാഥമിക കർമ്മത്തിന് മുട്ടിത്തുടങ്ങി. തലേന്ന് വിമാനത്തിൽ കയറുന്നതിന് മുൻപ് എപ്പോഴും ഞാൻ സാധിച്ചതാണ്, തലേന്ന് മുഴുവൻ ഒന്നും കഴിക്കാതെ അങ്ങനെ പോയി. എന്നാൽ കാലത്ത് 3-4 ഖുബൂസ് അകത്താക്കിയിട്ടുണ്ട്, അതിൻ്റെ തള്ളലാണ്. പക്ഷേ എവിടെ പോയി ഞാനത് സാധിക്കും? എനിക്ക് പോകണമെങ്കിൽ കക്കൂസിൻ്റെ 4 ചുവരുകളുടെ മറവ് വേണമെന്നൊന്നുമില്ല. ഞാനങ്ങനെ ശീലിച്ചിട്ടുമില്ല. പക്ഷേ നാട്ടിൽ വല്ല ആറ്റിപ്പറമ്പിലും കുറ്റിക്കാട്ടിലും കയറി കാര്യം സാധിക്കാം, ഒരു പ്രശ്നവുമില്ല. ആറ്റിലിറങ്ങി ശൗചം കഴിക്കുകയും ആവാം. ഇത് പക്ഷേ ഒരു നിവൃത്തിയുമില്ല. ചുറ്റോടു ചുറ്റും മലക്കെ തുറന്ന് വെളിമ്പ്രദേശമാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യമാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ചില കാര്യങ്ങൾക്ക് നാം മനുഷ്യർ അല്പം ഗോപ്യത ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഇക്കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കണോ എന്ന് ആദ്യം ഞാൻ ചിന്തിച്ചതാണ്. എന്നാൽ വേണമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. കാരണം മനുഷ്യൻ ഏറ്റവും നിസാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ പോലും ചില സന്ദർഭങ്ങളിൽ ചിലരെ എങ്ങനെ അലട്ടുന്നു എന്നും വലിയ മാനസിക പ്രശ്നങ്ങളിൽ കൊണ്ടു ചെന്നെത്തിക്കുന്നു എന്നും കാണിക്കാനായി മാത്രം. അതൊക്കെ ഇല്ലെങ്കിൽ ഈ കഥ പറച്ചിൽ കൊണ്ട് എന്തർത്ഥം? കാര്യങ്ങളൊക്കെ ശരി, പക്ഷേ അങ്ങനെ വല്ലവും പിടിച്ചു വച്ചേക്കാവുന്ന കാര്യമാണോ ഇത്? നിമിഷം കഴിയും തോറും വയറ്റിൽ വേദന പെരുകുകയാണ്. ഞാൻ പതിയെ മസറയുടെ എതിർവശത്തേക്ക് പോയി. എനിക്കും അർബാബിനും ഇടയിൽ, എനിക്കും ഭീകരരൂപിക്കും ഇടയിൽ ഇപ്പോൾ ആടുകളുടെ മസറയുടെ ചെറിയൊരു മറവുണ്ട്. അത്യാവശ്യത്തിന് ഇത് മതി. ഞാൻ കണ്ണടച്ചിരുന്ന് കാര്യം സാധിച്ചു. ആശ്വാസമായി. ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആശ്വാസം. പൂച്ചയെ പോലെ മുകളിലേക്ക് ഇത്തിരി മണ്ണും കല്ലും വാരിയിട്ട് എഴുന്നേറ്റു. ഇനി ശൗചം കഴിക്കണം. അത് സാരമുള്ള കാര്യമല്ല. ടാങ്കിൽ ഇഷ്ടംപോലെ വെള്ളം കിടപ്പുണ്ട്. ബക്കറ്റിൽ പിടിച്ചു കൊണ്ടുപോയി കച്ചിക്കെട്ടിൻ്റെയോ പോച്ചക്കെട്ടിൻ്റെയോ മറവിൽ പോയിരുന്ന് കാര്യം സാധിക്കാം. ഞാൻ ചെന്ന് ബക്കറ്റ് എടുത്ത് വെള്ളം പിടിച്ചു. പിന്നെ അതുമായി പോച്ചക്കെട്ടുകൾക്ക് പിന്നിലേക്ക് നടന്നു.
ചന്തിയിൽ ആദ്യത്തെ തുള്ളി വെള്ളം വീഴുന്നതിന് മുൻപ് എൻ്റെ പുറത്ത് ചാട്ടയുടെ ഒരടി വീണു. അപ്രതീക്ഷിതമായ അടിയിൽ എൻ്റെ പുറം പുളഞ്ഞുപോയി. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കത്തുന്ന കണ്ണുകളോടെ അർബാബ്. എനിക്കൊന്നും മനസ്സിലായില്ല. അതിനിടയിൽ ഞാനെന്തോ തെറ്റ് ചെയ്തു? പണിയിൽ വല്ല വീഴ്ചയും വരുത്തിയോ? അപരാധം വല്ലതും പ്രവർത്തിച്ചോ? അർബാബ് ചാടി വന്ന് എൻ്റെ തൊട്ടിയും വെള്ളവും തട്ടിപ്പറിച്ചെടുത്തു. പിന്നെ ഉച്ചത്തിൽ ശകാരിച്ചു. ബെൽറ്റ് കൊണ്ട് അടിച്ചു. പല്ലവിധിനെയും ഞാൻ തടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അർബാബ് കൂടുതൽ ശൗര്യത്തോടെ അടിച്ചു. ഞാൻ നിലത്ത് വീണുപോയി. അർബാബ് വെള്ളത്തൊട്ടിയും എടുത്ത് കൂടാരത്തിലേക്ക് പോയി. അർബാബിൻ്റെ വാക്കുകളിൽ നിന്ന്, ശകാരത്തിൽ നിന്ന്, അടിയിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചെടുത്ത് ഇത്രയുമാണ്: ഈ വെള്ളം നിനക്ക് ചന്തി കഴുകാനുള്ളതല്ല, അതെൻ്റെ ആടുകൾക്ക് കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ വില എത്രയെന്ന് നിനക്കറിയില്ല. മേലിൽ ഇത്തരം അനാവശ്യ കാര്യങ്ങൾക്ക് വെള്ളം തൊട്ടുപോകരുത്. തൊട്ടാൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഞാൻ എഴുന്നേറ്റു. എനിക്ക് വല്ലാത്ത ഇളുപ്പ് തോന്നി. ഇങ്ങനെയൊരു ഗതികേട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ആറ്റിൽ ജീവിച്ചവനാണ്. വെള്ളം തൊടാതെ ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ശുചിത്വം എൻ്റെ ജീവിത നിലപാടായിരുന്നു. സൈന് പോലും രണ്ടു നേരം കുളിച്ചില്ലെങ്കിൽ എനിക്ക് ഈർഷ്യയായിരുന്നു. ഞാനാണെങ്കിൽ സർവ്വനിരവും വെള്ളത്തിലും. എന്നാൽ എൻ്റെ ജീവിതത്തിലെ സർവ്വചിട്ടകളും തെറ്റുന്നതിൻ്റെ തുടക്കമായിരുന്നല്ലോ ആ ദിവസങ്ങൾ. അതിലേറ്റവും കടുപ്പം പിടിച്ചതായിരുന്നു ഈ കഴുകൽ നിഷേധം. ഞാൻ തിരികെ വന്ന് കട്ടിലിൽ താഴെ മണലിലിരുന്നു. ഭീകരരൂപി കട്ടിലിലിരുന്ന് കുബൂസ് തിന്നുന്നുണ്ടായിരുന്നു. അവൻ എനിക്കും രണ്ട് മൂന്ന് കുബൂസ് തന്നു. ശൗചം കഴിക്കാതെ തിന്നുന്നതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. ഞാനത് കൈകൊണ്ട് തൊടാതെ മാറ്റിവെച്ചു. അപ്പോഴാണ് അങ്ങ് ദൂരെ ഞാനൊരു കാഴ്ച കാണുന്നത്. ഒരു നിര ഒട്ടകക്കൂട്ടങ്ങൾ, ഒരു 19 കാണണം, നിരനിരയായി നടന്നു വരുന്നു. അതൊരു നല്ല കാഴ്ചയായിരുന്നു. ഏറ്റവും വലുത് ഏറ്റവും മുന്നിൽ, അതിൻ്റെ പിന്നിൽ അതിൻ്റെ ചെറുത്, പിന്നെ വലിപ്പം അനുസരിച്ച് ഓരോന്നായി. അവയെ നയിക്കാനോ തെളിയിക്കാനോ ആരുമുണ്ടായിരുന്നില്ല. അവ സ്വയം വഴി തിരഞ്ഞെടുക്കുകയും കണ്ടെത്തുകയുമായിരുന്നു. അവ നടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ഒട്ടകത്തെ കാണുന്നത്. ഞാൻ അവയെ അതിശയത്തോടെ നോക്കി. അതിൻ്റെ കനം മുത്തിയ പുരുകങ്ങൾ മരുഭൂമിയുടെ സകല തീക്ഷ്ണതയും ദ്യോതിപ്പിക്കുന്നതായി എനിക്ക് തോന്നി. മീൻ ചെകിള പോലെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന മൂക്ക്, വിസ്താരത്തിൽ കീറിയ വായ, ബലമേറിയ കഴുത്ത്, കുതിരയുടെ കുഞ്ചുരോമങ്ങൾ ഓർമ്മിപ്പിക്കുന്ന രോമങ്ങൾ, കൊമ്പുപോലെ തലയ്ക്ക് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ചെവികൾ, എല്ലാത്തിലും അധികമായി എന്നെ ആകർഷിച്ചത്, എന്നെ പേടിപ്പിച്ചത് അതിൻ്റെ നിസ്സംഗത മുറ്റിയ നോട്ടമാണ്. ആ കണ്ണുകളിലേക്ക് ഞാൻ ഒരു വട്ടം നോക്കിയതേയുള്ളൂ. സൂര്യനെ നോക്കുന്നത് പോലെ ഞാൻ കണ്ണുകൾ പിൻവലിച്ചു കളഞ്ഞു. മരുഭൂമിയുടെ ആഴവും പരപ്പും രൂക്ഷതയും വന്യതയും എല്ലാം ആ കണ്ണുകൾക്കുള്ളിൽ ഉറഞ്ഞുകിടക്കുന്നതായി എനിക്ക് തോന്നി. അതിനെയൊന്നും ഒരിക്കലും അതിജീവിക്കാനാവില്ലെന്ന അറിവായിരിക്കണം അവിടെ നിസ്സംഗതയായി ഉറഞ്ഞുകിടക്കുന്നത്. നിസ്സംഗതയുടെ മൂർത്തിമത് ഭാവം എന്ന് ഒട്ടകങ്ങളെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഒട്ടകങ്ങൾ എൻ്റെ കൺമുന്നിലൂടെ നടന്ന് സ്വയം കൂടുകൾക്കുള്ളിൽ പ്രവേശിച്ചു. അത് അവയുടെ സ്വന്തം മസറ ആയിരുന്നു. ആടുജീവിതം എന്ന ഈ നോവലിൻ്റെ 11 അധ്യായം ഇവിടെ അവസാനിക്കുന്നു. 12 അധ്യായം അടുത്ത ദിവസം കേൾക്കാം.